ഹൈറേഞ്ചിലെ രാത്രികളെ സുഗന്ധപൂരിതമാക്കി രാത്രിയുടെ രാജ്ഞി എന്ന വിളിപ്പേരുള്ള നിശാഗന്ധികൾ പൂത്തു. ഇടുക്കി പുത്തൻപുരിയിൽ ജോസിന്റെ പൂന്തോട്ടത്തിൽ 60-ൽ പരം നിശാഗന്ധി പുഷ്പങ്ങളാണ് വിരിഞ്ഞത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരിയുകയും ഒരു രാത്രി കൊണ്ട് വാടുകയും ചെയ്യുന്ന ചെടിയാണ് നിശാഗന്ധി. ഒരു രാത്രി മാത്രം ആയിട്ടുള്ളെങ്കിലും അടുത്ത വർഷം വരെ ആ ഓർമ്മയും സുഗന്ധവും ബാക്കി വെച്ചാണ് നിശാഗന്ധി പൂക്കൾ വിരിയടയ്ക്കുന്നത്. കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുമെങ്കിലും ഈ ചെടി അപൂർവമായി മാത്രമേ ആളുകൾ വളർത്താറുള്ളൂ. ഇടുക്കിയിൽ പല സ്ഥലത്തും നിശാഗന്ധി പൂക്കുന്നുണ്ടെങ്കിലും രണ്ടോ മൂന്നോ പൂക്കൾ മാത്രമാണ് വിരിയാറുള്ളത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ഇടുക്കി പുത്തൻപുരിക്കൽ ജോസിന്റെ വീട്ടിൽ 60-ഓളം നിശാഗന്ധി പൂക്കൾ വിരിഞ്ഞത്. ഈ ഏരിയയിലുള്ള കംപ്ലീറ്റ് ആൾക്കാരും രാത്രി 11-12 മണി ആകുമ്പോൾ ഇത് കാണാനും ഇത് കണ്ട് ആസ്വദിക്കാനും വന്നിരുന്നു. ഇന്നലെ ഇത് മൊത്തത്തോടെ ഇപ്പം ഇന്നലെ ഇന്നുമായിട്ട് 65 പൂക്കളോളം വിരിഞ്ഞു. ക്യൂൻ ഓഫ് ദി നൈറ്റ്, ഡച്ച്മാൻ പൈപ്പ് എന്നീ പേരുകളിലാണ് പാശ്ചാത്യർ ഈ ചെടിയെ വിളിക്കുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഇവ സുലഭമായി കാണപ്പെടുന്നുണ്ടെങ്കിലും ഈ ചെടിയുടെ പൂക്കൾ വിരിയുന്നത് കാണാൻ സാധിക്കാത്ത ആളുകളും നിരവധിയാണ്. നറുമണം പൊഴിക്കുന്ന ശുഭ്രവർണ്ണത്തിലുള്ള നിശാഗന്ധി പുഷ്പങ്ങൾ അർദ്ധരാത്രിയോടെയാണ് വിരിയുന്നത്. പൂർണ്ണമായും വിരിയുന്ന പുഷ്പം പുലർച്ചെ 5 മണിയോടെ മിഴി കൂമ്പുന്നു. ഇതുമൂലമാണ് നിശാഗന്ധി പുഷ്പങ്ങൾ പലർക്കും കാണാനും ഇവയുടെ സുഗന്ധം ആസ്വദിക്കാനും കഴിയാതെ പോകുന്നത്. ജീവൻ ന്യൂസ്, ഇടുക്കി.